പുതിയ പാചക പരീക്ഷണങ്ങളുമായി മാളൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി ഐറ്റം ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ടോ ഇത്? ഇതെന്ത് സാധനം എന്നറിയോ? ഇതാണ് ലോബ്സ്റ്റർ, അതായത് കൊഞ്ച്, വലിയ ചെമ്മീൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഇതാണ് ഞാൻ ഇന്നിവിടെ ഇത്, അതായത് ഇതിന്റെ ഫ്രൈ, ഇത് ഫ്രൈ ചെയ്ത ഒരു ഡിഷ്, ഒരു വെറൈറ്റി ഡിഷാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോ എങ്ങനെയാണ് നമുക്കിത് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ലോബ്സ്റ്റർ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ലോബ്സ്റ്റർ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ലോബ്സ്റ്റർ ആണ് എടുത്തിരിക്കുന്നത്. അത് അതിന്റെ തല ഞാൻ മുറിച്ച് മാറ്റിയതാണ്. അപ്പൊ തല നമുക്ക് ആവശ്യമില്ല, തല മുറിച്ച് മാറ്റി ഇതിന്റെ ടെയിലാണ് നമ്മൾ കൂടുതലായിട്ട് ടെയിൽ എടുത്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പൊ ഈ ടെയിൽ ഇങ്ങനെ തന്നെയല്ല, ഇതിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഷെല്ല് റിമൂവ് ചെയ്ത് മാംസം പുറത്തേക്ക് എടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ എടുക്കുക, എടുത്തിട്ട് കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ നടുഭാഗം പയ്യെ കട്ട് ചെയ്തെടുക്കാം. നല്ല ബലമുണ്ട് കേട്ടോ, അതുപോലെ അമർത്തി കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് കണ്ടോ, നീളത്തിലതുപോലെ കട്ട് ചെയ്തിട്ട് ഈ മാംസം ഇതിങ്ങനെ പുറത്തേക്ക് എടുക്കണം. കണ്ട, പുറത്തേക്ക് എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലുള്ള ഈ അഴുക്കൊക്കെ കളയണം. അഴുക്കളുണ്ട്, അഴുക്കൊക്കെ കളയണം. അപ്പൊ ഇങ്ങനെയാണിത് എടുക്കേണ്ടത്. കണ്ടോ ഈ രീതിയിൽ, കണ്ടോ ഈ രീതിയിൽ വേണം ഇത് എടുക്കാൻ. അപ്പൊ ഈ ഷെല്ല് കളയണ്ട, ഇങ്ങനെ മാറ്റിയാൽ മതി. അപ്പൊ ഇത് ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് മുമ്പ് ഇത് നല്ല പോലെ കഴുകണം കേട്ടോ. കാരണം ഈ ഷെല്ല് നമ്മൾ റിമൂവ് ചെയ്ത് അങ്ങനെ കളയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് നല്ല പോലെ ക്ലീൻ ചെയ്തിട്ട് വേണം ഇങ്ങനെ ഇതിൽ നിന്ന് മാംസം പുറത്തോട്ട് എടുക്കാനായിട്ട്. അപ്പൊ ഈ രീതിയിൽ ഇത് എടുക്കാം. അപ്പൊ രണ്ടാമത്തേത് നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ രണ്ടും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഇതിന് വേണ്ടത് ഗാർലിക് പേസ്റ്റ് ആണ്. അത് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. മുട്ട എടുത്തിട്ടുണ്ട്, രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കോൺഫ്ലോർ ആണ്. അത് നമുക്ക് കോൺഫ്ലോറിലും കൂടെ ഇത് മുക്കാനുള്ളതാണ്, അതായത് ഈ പൊടി ഇതില് ജസ്റ്റ് തൂവി കാണിക്കാനുള്ളതാണ്. അപ്പൊ അതിനാവശ്യത്തിന് കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, റൊട്ടിപ്പൊടി, പൊരിക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ. അപ്പൊ ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പാത്രം ഗ്യാസിൽ വെച്ച് വെളിച്ചെണ്ണ ഇതിലൊഴിച്ച് ചൂടാവാൻ വയ്ക്കാം. വെളിച്ചെണ്ണ ചൂടാവുന്ന നേരം കൊണ്ട് വേണം നമുക്കിത് ഈ മിക്സ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് മുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം, അല്ലെങ്കിൽ മുക്കി വച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണ ചൂടായി ഫ്രൈ ചെയ്യാൻ എടുക്കാൻ കഴിഞ്ഞാൽ അത് അപ്പോൾ ശരിക്കും അങ്ങനെ നല്ലോണം ഉണങ്ങിപ്പോവും, അതിൽ ആ ഫ്രഷ്നെസ് കിട്ടില്ല. അങ്ങനെ മുക്കി അതിലേക്ക് ഇടുന്ന ഒരു ഫ്രഷ്നെസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം വെളിച്ചെണ്ണ പയ്യെ ചൂടാവട്ടെ. ചൂടായതിനു ശേഷം അപ്പോഴത്തേക്കും നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാത്രം ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. പാത്രം ചൂടായിട്ടുണ്ട്, ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാവട്ടെ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം ആദ്യം ഞാൻ ഇത് ഒരെണ്ണം ഇങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ഇത് ഈ ഒരെണ്ണത്തിലേക്ക് ആദ്യം
കണ്ടോ ഞാൻ ഗാർലിക് പേസ്റ്റ് വെച്ചിരിക്കുന്ന പേസ്റ്റ് പകുതി എടുത്ത് നല്ലപോലെ ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം കോൺഫ്ലവർ കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് അത് മിക്സ് ചെയ്യാം. കോൺഫ്ലവറും ഇതായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. കോൺഫ്ലോറായിട്ട് മിക്സ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ റൊട്ടിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാനിവിടെ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മുട്ടയിലേക്ക് ഇത് ഞാനങ്ങോട്ട് മുക്കുകയാണ്. മൊത്തമായിട്ട് മുക്കി മുക്കിയിട്ട് ഒരു സൈഡിൽ വെച്ചിട്ട് ഈ പൊടി പൊടിയായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. കണ്ട പൊടിയായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയും ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഇതിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ തീ കുറച്ച് വയ്ക്കണം. ഇതുപോലെ തന്നെ അടുത്തതും ഞാൻ ചെയ്യട്ടെ. കണ്ട ഈ രീതിയിൽ എനിക്കിത് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റ് ഉള്ളൊരു ഡിഷാണിത്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തന്നെ ചെയ്ത് നോക്കണം ഇതുപോലെ. അപ്പോൾ തീ നമുക്ക് മീഡിയം ആക്കാം. നന്നായിട്ട് ഫ്രൈ ആവട്ടെ. വളരെ ടേസ്റ്റ് ഉള്ള ഡിഷാണ്. അപ്പൊ നമ്മൾ ആദ്യം ഇട്ടത് ഒന്ന് മറിച്ചിടാം. കണ്ട നല്ല ബ്രൗൺ നിറായിട്ടുണ്ട്. അപ്പോൾ മറച്ചിട്ട് കൊടുക്കും. രണ്ടാമത്തേതും മറിച്ചിടാം. അപ്പോ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിപ്പോ ഓഫ് ചെയ്യാണ്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം.
കണ്ട വളരെ ഭംഗിയായിട്ടില്ലേ. ഞാൻ ചെറിയ തോതിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, വലിയ രസമൊന്നുമില്ല എനിക്കറിയാം, എന്നാലും അറിയാവുന്ന രീതിയിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോ എല്ലാരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി അല്ലേ ഞാൻ ചെയ്തത്. അപ്പോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ മാളൂസ് കിച്ചൺ എന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്റെ യൂട്യൂബ് ചാനൽ മാളൂസ് കിച്ചൺ യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വെറൈറ്റി ഡിഷ് ആയിട്ട് നമുക്ക് വീണ്ടും